ചിന്ന വീടാ വരട്ടുമാ, പെരിയ വീടാ വരട്ടുമാ, മേസ്തിരിക്ക് ചിന്ന വീട് പിടിക്കുമാ. ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? സംവാദമാണ് ചേട്ടാ, സംവാദം. സംഭാരം മാത്രമേ എനിക്ക് അറിയത്തില്ല. നമ്മൾ രണ്ടുപേരും തന്നെ കോൺട്രാസ്റ്റ് ആണ്. മാതാപിതാക്കൾ ഒരു ഭർത്താവ് ഒരു ആൺപുരുഷനെ കാണിക്കുകയാണെങ്കിൽ വീണ്ടും അവന്റെ ക്വാളിഫിക്കേഷൻ ശരിയല്ലെങ്കിൽ വീണ്ടും അടുത്ത ആൺപുരുഷനെ തിരികെയെടുക്കുക. പേരൻസ് ഒരാളെ കൊണ്ട് മുമ്പിൽ ഇട്ട് തന്നു, ഉടനെ ആ പെങ്കൊച്ചി ഒരു ബുദ്ധിയും ബോധവും ഉപയോഗിക്കാതെ അങ്ങോട്ട് കെട്ടുകയാണെന്നുള്ളതല്ല. അമ്മയെ നോക്കണം, പെങ്ങളെ നോക്കണം, അവരുടെ മക്കളെ നോക്കണം. ഇതൊക്കെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ബാധ്യതയും നമ്മുടെ കടമയല്ലേ, അമ്മയെ നോക്കണം. അപ്പോ നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ ഫിനാലയിലേക്ക് കടക്കാൻ പോകുന്ന ഫാമിലിയുടെ പേര്, ചിന്ന വീടാ വരട്ടുമാ, പെരിയ വീടാ വരട്ടുമാ. ஏய் நான் சொல்லே அப்படி போடுங்க. சின்ன வீடும் வேணாண்டி, பெரிய வீடும் வேணாண்டி, வேலை செஞ்சு புதைக்குறடி பாவமா. அடி அதுக்கு கூட ரேட்டு வச்சா நாயாமா, அடி அதுக்கு கூட ரேட்டு வச்சா நாயாமா. நீ அப்போ அப்போ வரலா, அட பெரிய வீடா இருந்தா நீ எப்போதுமே வரலா. எப்போதுமே வர வீடுதான் எம்மாடி, எனக்கு ரொம்ப நல்ல பேருதா. எப்போதுமே வர வீடுதான் எம்மாடி, எனக்கு ரொம்ப நல்ல பேருதா. சின்ன வீடா வரட்டுமா, பெரிய வீடா வரட்டுமா, மேஸ்திரிக்கு சின்ன வீடு பிடிக்குமா. நம்ம மேஸ்திரிக்கு பெரிய வீடு பிடிக்குமா, நம்ம மேஸ்திரிக்கு பெரிய வீடு பிடிக்குமா. கட்டடத்தில் வேலை நடக்குது, அது எங்காவது மாறு இல்ல எழும்பு திடிக்குது. ரோடு ரோலர் ஓடும் போது சூடு பறக்குது, நீரோட்டோரமா உரசும் போது சூடு தணிக்குது. அடிஜல்லி மேல நடக்கும் போது மாதனோகுது, அடிஜல்லி மேல நடக்கும் போது மாதனோகுது. நீ சிரிக்கிறப்போ ஜல்லி எல்லாம் மல்லியாகுது, நீ சிரிக்கிறப்போ ஜல்லி எல்லாம் மல்லியாகுது. சின்ன வீடா வரட்டுமா, பெரிய வீடா வரட்டுமா, மேஸ்திரிக்கு சின்ன வீடு பிடிக்குமா. நம்ம மேஸ்திரிக்கு பெரிய வீடு பிடிக்குமா, நம்ம மேஸ்திரிக்கு பெரிய வீடு பிடிக்குமா. வேலை நடக்குது, அதில் அஞ்சாவது மாடியில் இடமும் இருக்குது. அழுதுட்டாலும் காலுக்கு புராணம் மலை பாக்குது, அது வேற ஒரு நல்ல இடம் எங்க இருக்குது. அங்க சிமெண்ட் மூட்டை அடுக்கி வச்ச கோடோன் இருக்குது, அங்க சிமெண்ட் மூட்டை அடுக்கி வச்ச கோடோன் இருக்குது. நானும் கபடி ஆட இடமும் கிடைக்குது, நானும் கபடி ஆட இடமும் கிடைக்குது. சின்ன வீடா வரட்டுமா, பெரிய வீடா வரட்டுமா, மேஸ்திரிக்கு சின்ன வீடு பிடிக்குமா. நம்ம மேஸ்திரிக்கு பெரிய வீடு பிடிக்குமா,
നമ്മ മേസ്തിരിക്ക് പെരിയ വീട് പിടിക്കുക. ചിന്ന വീടും വേണാണ്ടി പെരിയ വീടും വേണാണ്ടി വേലസഞ്ചി പൊതക്കുരടി പാവമാ. അടി അതുക്ക് കൂടെ റേറ്റ് വച്ചാനായവാ. அடி அதுக்கு கூட ரேட்டு வச்சானாயமா. அட சின்ன வீடா இருந்தா நீ அப்போ அப்போ வரல. அட பெரிய வீடா இருந்தா நீ எப்போதுமே வரல. எப்போதுமே ஒரே வீடுதான் எம்மாடி எனக்கு ரொம்ப நல்ல பேருதான். அடி எப்போதுமே ஒரே வீடுதான் எம்மாடி எனக்கு ரொம்ப நல்ல பேருதான். சின்ன வீடா வரட்டுமா பெரிய வீடா வரட்டுமா மேசிதுக்கு சின்ன வீடு பிடிக்குமா. நம்ம மேசிதுக்கு பெரிய வீடு பிடிக்குமா. நம்ம மேசிதுக்கு பெரிய வீடு பிடிக்குமா. വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഡിബേറ്റ് റൗണ്ടിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ്. നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ചെറിയൊരു ടെൻഷനാണ് അവർക്ക്. ഇവിടെ ഏത് ഫാമിലി മെമ്പേഴ്സ് വന്നാലും ഡിബേറ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു അറിയാത്തൊരു ടെൻഷൻ. കാരണം നിങ്ങളുടെ ഒരു മേഖലയിൽ നിന്ന് ചെറുതായിട്ടൊരു മാറ്റമാണല്ലോ. നിങ്ങൾക്ക് എത്രത്തോളം പോയിന്റ്സ് നല്ല 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 വാലിഡ് പോയിന്റ്സ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് നമ്മൾ നോക്കുന്ന ഒരു കാര്യം. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് നന്നായി ഹാൻഡിൽ ചെയ്യാം. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ഉള്ളിലും അങ്ങനെ ഒരു ഒരു കാര്യം എനിക്കിത് പറയണം അല്ലെങ്കിൽ പ്രതികരിക്കണം എന്നൊക്കെ തോന്നലുകൾ നിലപാടുകൾ ഒരു ഇന്നൊരു വിഷയത്തിൽ നിങ്ങൾക്കൊരു പെർസ്പെക്റ്റീവ് ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാർ തന്നെയാണല്ലോ. അപ്പം തീർച്ചയായിട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. എന്തായാലും നമ്മുടെ പയ്യന്നൂർ സിസ്റ്റേഴ്സിൽ നിന്ന് ഒരാൾ വരണം. ധൈര്യത്തോടു കൂടി ആര് വരും? ഞങ്ങളുടെ ക്യാപ്റ്റനായ അതെ ക്യാപ്റ്റനായ അപർണയാണ് മുന്നിലേക്ക് വരുന്നത്. നമ്മുടെ പാട്ട് കുടുംബം പറയൂ ആരാണ്? ഞങ്ങളുടെ ക്യാപ്റ്റൻ. ഓ ചേട്ടാ ചേട്ടാ തയ്യാറല്ലേ? സൈ ചേട്ടൻ ഒരു ഉഷാർ എവിടെ പോയി, വാ ഇങ്ങോട്ട്. ആൾ ടെൻഷനില്ല, ഒന്നും മിണ്ടുന്നില്ല. മോനെ കേറി വാ, അവിടെ നാടൻ പാട്ട് മാത്രം പോരാ. പേടി വേറൊന്നുമല്ല, ഇംഗ്ലീഷ് പറയുന്നു. ആ ഇംഗ്ലീഷ് പറഞ്ഞു ഞാൻ നോ ഇംഗ്ലീഷ് ഓൺലി മലയാളം. ഇംഗ്ലീഷ് അങ്ങനെയില്ല. അപർണ നല്ല ശുദ്ധമായ മലയാളത്തിൽ പറയും, ചേട്ടന് നല്ല മലയാളത്തിലും. അതുപോലെ നാടൻ ചേട്ടന്റെ നാടൻ ഏതായിരുന്നു? കല്ലുവാതുക്കൽ. ആ കല്ലുവാതുക്കലിന്റെ കൊളോക്കിയൽ ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ച് അങ്ങ് അങ്ങ് തകർത്തോളാം. അത്ര അതന്നെ. അപ്പൊ അടിച്ചു കയറി വാ മോനെ. അപ്പൊ ഇംഗ്ലീഷ് എന്ന കാര്യത്തിലാണ് ചേട്ടന് പേടി. ഇംഗ്ലീഷ് ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ ചേട്ടൻ കൂളാണ്. ഡിബേറ്റിന്റെ മലയാളം എന്താണ്? സംവാദമാണ് ചേട്ടാ, സംവാദം. അതുകൊണ്ട് പേടിക്കണ്ട, അത് മനസ്സിലായില്ല. സത്യം പറഞ്ഞ എനിക്കിത് സംഭാരം മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ, സംവാദം അറിയത്തില്ല. അതാ പ്രശ്നം. അപ്പൊ എന്തായാലും നിങ്ങള് ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ആയിട്ട് ഇത് മാറ്റുക, അത്രേ ഉള്ളൂ. മീ ആണ് നിങ്ങൾക്ക് വിഷയം തരാൻ പോകുന്നത്. അപ്പൊ മീ ഏത് വിഷയമാണോ തരുന്നത് അതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ പോയിന്റ് പോയിന്റ് ആയിട്ട് പറയുക, തർക്കിച്ച് ജയിക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ മീ, എന്താണ് വിഷയം? ലവ് മാരേജ് ഓർ അറേഞ്ച്ഡ് മാരേജ്? പ്രണയ വിവാഹമാണോ? ലവ് മാരേജ് ആണോ നല്ലത്? തുടങ്ങിയില്ലേജാണ്. ശരി, അപ്പൊ ഈ ചേട്ടാ എന്തൊരു ആവേശം, പ്രേമ കാര്യത്തിലൊക്കെ നമുക്ക്. അപ്പൊ ഇവിടെ ലവ് മാരേജ്, ഇവിടെ അറേഞ്ച് മാരേജ്. ശരിക്കും ആഗ്രഹം ലവ് മാരേജ് ആയിരുന്നു അല്ലേ? അത് ചെറുതായിട്ട്, പക്ഷെ കുഴപ്പമില്ല. ഇപ്പൊ അറേഞ്ച് മാരേജിനെയാണ് അപർണ സപ്പോർട്ട് ചെയ്യേണ്ടത്. സപ്പോർട്ട് ചെയ്യേണ്ടത് ലവ് മാരേജ്. അപ്പൊ റെഡി? ഓൾ ദി ബെസ്റ്റ്. ഞാൻ പോട്ടെ. ലവ് മാരേജ് ആണ് ഏറ്റവും നല്ലത്. കാരണം ഞങ്ങൾക്ക് അതാണ് ഇഷ്ടം. കാരണം ലവ് മാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയുന്ന ഒരു കുഞ്ഞിൻ്റെ ഒരു കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നേരത്തെ തന്നെ അറിഞ്ഞ് തന്നെ നമുക്ക് വിവാഹം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലാതെ അറേഞ്ച്ഡ് മാരേജിനോട് എനിക്ക് പൊരുത്തപ്പെടുത്തില്ല, എനിക്ക് ഇഷ്ടമല്ല. ചേട്ടൻ പറഞ്ഞു അറിഞ്ഞിട്ട് വിവാഹം ചെയ്യുന്നതാണ് നല്ലത്, പക്ഷെ എത്രത്തോളം നമുക്ക് അറിയാൻ പറ്റും? അതായത് ഒരു മനുഷ്യൻ നമുക്ക് വേണമെങ്കിൽ ഒരു കടലിന്റെ ആഴം നമുക്ക് അളന്ന് കണ്ടുപിടിക്കാൻ പറ്റും, പക്ഷെ ഒരു മനുഷ്യൻ എന്താണ് മനസ്സിൽ ചിന്തിക്കുന്നത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവിടെ 7 വർഷത്തെ റിലേഷൻഷിപ്പ് ആയിരുന്നു. 7 വർഷം കഴിഞ്ഞാണ് അവൾ അറിയുന്നത് അവൻ കഞ്ചാവ് അടിക്കുന്നുള്ള കാര്യം. അവൾക്ക് അത് അത്രയും വർഷമായിട്ട് അറിയില്ലായിരുന്നു. കാരണം ഒരു മനുഷ്യൻ എന്ത് വേണമെങ്കിലും ഒളിച്ചു വെക്കാൻ പറ്റും. അപ്പൊ ഈ അറിഞ്ഞു കഴിക്കുന്നത് പറയുന്നതിൽ അർത്ഥമുള്ള ആ ഒരു പോയിന്റ് അവിടെ. നമ്മളിപ്പോ 16 വർഷം 17 ദിവസം കൊണ്ട് നമ്മൾ പറയുകയാണ്, പിന്നെ നമ്മളെ രക്ഷകർത്താക്കളുടെ വാക്കുകൾ നമ്മൾ
ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് വിവാഹം കഴിച്ച് നമ്മൾ സ്ത്രീധനം കൊടുത്ത് നമ്മൾ കല്യാണം നടത്തി, ആ കല്യാണം നടത്തിയതിൻ്റെ പിറ്റേ ദിവസം തന്നെ മൂന്നിൻ്റെ അന്ന് തന്നെ ഓരോ വിഷയങ്ങളുണ്ടായി വഴിക്ക് ഡൈവോഴ്സ് ആവുന്നു, നമ്മൾ പിന്നെ പാമ്പരെ വിട്ട് കടിപ്പിക്കുക, പിന്നെ അതുപോലെ തന്നെ എന്തെല്ലാം പിന്നെ വിസ്മയ കൊലക്കേസ്, എന്തെല്ലാം കൊലക്കേസുകൾ പ്രണയിച്ച് മുഖത്ത് നിരസിക്കുമ്പോൾ ആസിഡ് ഒഴിക്കുക, ഒരു പ്രണയബന്ധത്തിലായിട്ട് അത് അങ്ങനെയും നടക്കുന്നുണ്ട്. ഇത് ഒരു വർഷത്തെ ഇത് നടക്കുമ്പോൾ മറുവശത്തെ ഇത് നമ്മളെ പരസ്പരം നടന്ന് നമ്മളെ പരസ്പരം നമ്മളെ ധാരണയിലെത്തുക, നമ്മളെ ജീവിതമായി ബന്ധപ്പെടുക, നമ്മുടെ ഫാമിലി ആയിട്ട് ബന്ധപ്പെടുക, ഫാമിലി അതാണ് ഏറ്റവും വലിയ പോയിന്റ്. അതായത് അറേഞ്ച്ഡ് മാരേജിൽ നമ്മൾ ഫാമിലിന്റെ ഇമ്പോർട്ടൻസ്, നമ്മൾ ഒരു വ്യക്തികളെ തീരുമാനിക്കുന്നതിനേക്കാളും നമ്മൾ എന്തായാലും അവരുടെ ഫാമിലി ആയിട്ട് നമ്മൾ ഇടപഴകേണ്ടി വരും. വീട്, കാറ്, നമ്മൾ എന്താ നോക്കുക, അതിന് മൈലേജ് ഉണ്ടോ, അല്ലെങ്കിൽ അതിന് ആ വീടിനൊരു നിലനിൽപ്പുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ബുദ്ധി വെച്ചാണ് നമ്മൾ ചിന്തിക്കുക. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ പ്രണയിക്കുമ്പോൾ നമ്മൾ ഇമോഷൻ മാത്രമേ വർക്കാവുള്ളൂ, നമ്മൾ കാലം ഇത്രയും കാലം ഉണ്ടാവേണ്ട ഒരാളുടെ ക്വാളിറ്റി നമ്മൾ ഇന്റലിജൻസ് വെച്ചല്ലേ. ജീവിതത്തിൽ ഒരു പുരുഷൻ അത് സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും അവൻ കൊണ്ടുവരുന്ന അധ്വാനിക്കുന്ന ആ കൊണ്ടുവരുന്ന ആ പൈസയിൽ തൃപ്തിപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ് ആ ഒരു മനസ്സ്, ആ ജീവിതമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലുത്. സ്ത്രീകൾക്കും ഇതുപോലെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ, എല്ലാവരും നമ്മൾ തുടക്കമേ കാശ് ഇല്ലെങ്കിൽ പണം ഇല്ലെങ്കിൽ വീട് അങ്ങനെയുള്ള ആഗ്രഹിക്കുന്ന അവനെ കൊണ്ട് അവനിൽ എന്താണോ അവനെ അവനെ കഴിവുള്ളത്. ലൈക്ക് പൈസ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്, അത് മാത്രമല്ല എന്നാലും പൈസക്ക് വേണ്ടി പരസ്പരം ജീവിതങ്ങൾ ബന്ധം വേർപെടുത്തിയിട്ടില്ലേ. സ്ത്രീധനത്തിന്റെ പേരിൽ എന്ത് ഏതെല്ലാം വിവാഹ ബന്ധങ്ങൾ വേർപെടുത്തിയിട്ടുണ്ട്, അമ്മായിമ്മ പോര്, നാത്തും പോര്, എന്തെല്ലാം പ്രശ്നങ്ങളിൽ അമ്മായിമ്മ പോര് ഉണ്ടാവില്ല നമുക്ക് പറയാൻ പറ്റില്ല, അയാള് മാത്രം. അതാണ് ഞാൻ പറഞ്ഞത് ഫാമിലി നോക്കണം. അതായത് നമ്മളിപ്പോ പ്രണയ വിവാഹത്തിൽ അവരെ മാത്രമാണ് നമ്മൾ കാണുന്നത്, നമ്മൾ ഫുൾ ബ്ലൈൻഡ് ആയിട്ട്. ഞാൻ ഉദാഹരണത്തിന് പറയാം, പ്രണയ വിവാഹമാണെങ്കിൽ ഉദാഹരണത്തിന് പറയാം, അവർക്ക് ഒരുമിച്ച് അവർക്ക് ഇഷ്ടത്തോടെ നമുക്ക് പുറത്ത് നമുക്ക് കറങ്ങാൻ പോവാം. പക്ഷെ ഇത് നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആണെങ്കിൽ നമ്മൾ വൈഫിന്റെ അച്ഛനോട് ചോദിക്കണം, അമ്മയോട് ചോദിക്കണം, അവരെ ഒളിച്ചു പാത്ത് പോകുന്ന അവര് നമ്മളെ ജീവിതവും ബന്ധപ്പെട്ട് പോകുമ്പോ അത് നമ്മൾ തന്നെയാണ് ജീവിതം തിരഞ്ഞെടുക്കുന്നത്. ഈ പ്രണയത്തിൽ നമ്മൾ ഒരു റിലേഷൻഷിപ്പിൽ ആവുമ്പോ നമ്മൾ അവിടെ ഇമോഷൻ വികാരങ്ങൾക്ക് മാത്രമാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് സമാധാനത്തോടെ ഒരുമിച്ച് ഒരു സന്തോഷത്തോടെ വന്നിരിക്കുക, ഇരിക്കാൻ ഒരു പരസ്പര ധാരണയും സ്നേഹവും ഉണ്ടെങ്കിൽ ആ ജീവിതം അതാണ് ഏറ്റവും വലുത്. അതായത് അങ്ങനെയുള്ള നമുക്ക് അവരെ ഒത്തു പോകാൻ പറ്റുമോ എന്ന് നോക്കാൻ പറ്റും. ഇപ്പൊ ഒരു അറേഞ്ച് മാരേജിന് ഒരു പ്രപ്പോസൽ വന്നു, അപ്പൊ അതില് നമുക്ക് നോക്കിയിട്ട് ഫാമിലി ഓക്കെ ആണ്, പക്ഷെ ഇവര് തമ്മിലൊരു സിംഗിൾ, എന്നാൽ അത് നമുക്ക് മാതാപിതാക്കള് ഒരു പിന്നെ ഒരു കുഞ്ഞു മാതാപിതാക്കള് ഒരു ഭർത്താവ് ഒരു ആൺപുരുഷനെ കാണിക്കുകയാണെങ്കിൽ വീണ്ടും അവന്റെ ക്വാളിഫിക്കേഷൻ ശരിയല്ലെങ്കിൽ വീണ്ടും അടുത്ത ആൺപുരുഷനെ തരികെടുക്കുകയാണ്. അപ്പൊ വീണ്ടും ഈ പെണ്ണ് എന്ത് ചെയ്യുക, അടുത്ത സ്ഥലത്ത് അടുത്ത ആളിനെ അതാണ് നല്ലതെന്ന് പറഞ്ഞ് ശരിയെന്ന് പറഞ്ഞ് പോവുക. ഇതല്ല, ഇത് ഒരു പയ്യനെ കണ്ട് ആ പയ്യൻ കറക്റ്റ് ശരിയാണല്ലെങ്കിൽ ആ പെണ്ണ് ശരിയല്ലെങ്കിലോ നല്ല പോയിന്റിലേക്ക് വരുമായിരുന്നു. പക്ഷെ എന്ത് കഷ്ടമാണ് നോക്കി, ഈ അഞ്ചു മിനിറ്റ് കാരെ കണ്ടുപിടിച്ചത് ചേട്ടൻ സഹിച്ചേട്ടൻ ആള് സംസാരിക്കുന്നത് കേട്ടിട്ട് അതെ എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും ശരി വെക്കുക പാവോ ടെൻഷനില്. അതെ അതെ, പക്ഷെ സഹിച്ചേട്ടൻ നന്നായിട്ട് പിടിച്ചു നിന്നു. അപർണയാണെങ്കിൽ സഹിച്ചേട്ടൻ പറയുന്ന വാക്കുകളിൽ കയറി ഇപ്പൊ ഒരു ഫാമിലി, അതെ ഫാമിലി അതാണ് ഞാൻ പറഞ്ഞു. പക്ഷെ ഈ പറഞ്ഞ കാര്യത്തിൽ രണ്ട് കൂട്ടരും പറഞ്ഞത് ശരിയാണ്, നമുക്ക് ചിലപ്പോൾ തോന്നും ലവ് മാരേജിലാണ് ഈ പറഞ്ഞ ഒരാളെ നന്നായി മനസ്സിലാക്കാൻ പറ്റാന്ന്. പക്ഷേ അവർണ പറഞ്ഞ പോയിന്റും കറക്റ്റാ, 7-10 വർഷം കഴിഞ്ഞിട്ട് ഒരു ലവ് മാരേജ് ബ്രേക്കപ്പ് ആയിട്ട് പുതിയൊരാളെ ആണ് കല്യാണം കഴിക്കുക. ഇപ്പൊ അറേഞ്ച് മാരേജ് ഇത് കേൾക്കുമ്പോഴേ പേരൻസ് ഒരാളെ കൊണ്ട് മുമ്പിൽ ഇട്ട് തന്നു, ഉടനെ ആ പെങ്കൊച്ചി ഒരു ബുദ്ധിയും ബോധവും ഉപയോഗിക്കാതെ അങ്ങോട്ട് കേട്ടുകയാണെന്നുള്ളതല്ല. അത് എനിക്ക് അങ്ങനെയായിരുന്നു അല്ലെ, പണ്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ അറേഞ്ച് മാരേജ് എന്ന് പറഞ്ഞാലും സമയമുണ്ട് ഇടപെടാനും വർത്താനം പറയാനും, അച്ഛൻ എന്താ പറയുന്നത് ഉണ്ടോ എന്നൊക്കെ നോക്കി അങ്ങനെ ഇപ്പോഴത്തെ പെൺപിള്ളേർ അതിനെ തയ്യാറാവുന്നുള്ളൂ. അല്ല പണ്ട് അങ്ങനെ ഒക്കെ ആയിരുന്നു, പക്ഷേ ഞങ്ങളുടെ അല്ല ഞങ്ങളുടെ അറേഞ്ച് മാരേജ് ആയിരുന്നു, 32 വർഷമായി വളരെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. നിങ്ങള് പേരൻസ് ആയിട്ട് കണ്ടുപിടിച്ചതായിരുന്നു, എത്ര സമയം കിട്ടി നിങ്ങൾക്ക് കണ്ടിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിട്ട്? ആദ്യം എന്റെ ഒരു സുഹൃത്താണ് ഇങ്ങനെ പറഞ്ഞത്, ഇങ്ങനെ വൈഫും ബാങ്കിലായിരുന്നു ജോലി ചെയ്തത്, ഞാനും ബാങ്കിലായിരുന്നു. അല്ലാണ്ട് നിങ്ങൾ ഇതുപോലെ കൊറേ നാള് പ്രേമിച്ച് നടക്കുക, ഡേറ്റ് ചെയ്യുക അങ്ങനൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, അതാ പറഞ്ഞ പണ്ട് അങ്ങനെ ഇല്ല. പക്ഷെ സ്റ്റിൽ അവർ സക്സസ്ഫുൾ ആയിട്ട് ജീവിക്കുന്നു. അതിനുശേഷം ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി. എന്റെ മൂത്ത മകളുടെ മാരേജും അറേഞ്ച് മാരേജ്. അപ്പൊ ഇനി ഒരാൾ ലവ് മാരേജിനാണോ തയ്യാറായി നിൽക്കുന്നതെങ്കിൽ സമ്മതിക്കും. സമ്മതിക്കും തീർച്ചയായിട്ടും, കുട്ടികളുടെ ഇഷ്ടത്തിന് എന്താണോ അത് അതിനനുസരിച്ചിട്ട്. നിങ്ങളോ, നിങ്ങൾ ലവ് മാരേജിനെയാണോ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നത്? പാറുവൊക്കെ
പാറു എന്താണ് എന്തെങ്കിലും ഒരു പോയിന്റ് പറയാറുണ്ടോ ലവ് മാരേജ് നല്ലതാണെന്ന്? അതെ, പറയാൻ കാര്യമുണ്ട്. ലവ് മാരേജ് ചെയ്യുന്നവരാണെങ്കിൽ സെപ്പറേറ്റ് വീടെടുത്ത് അവരുടെ ഒരു എന്താ പറയുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, ഞങ്ങളുടേതായ മാത്രമല്ല. ഇപ്പൊ ഞങ്ങൾ ഒരു ഒരു കുടുംബത്താണുള്ളെങ്കിൽ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ടെങ്കിൽ ഇപ്പൊ എന്റെ അമ്മയും അമ്മയോട് ചോദിക്കേണ്ടി വരും, അമ്മ ഞങ്ങൾ അങ്ങോട്ട് പൊക്കോട്ടെ, അല്ലെങ്കിൽ അപ്പൊ ഭർത്താവിനെ നോക്കിയിട്ട് ഓ ഇനി അമ്മയെ അങ്ങനെ തനിച്ചാക്കുമ്പോ ഇനി എന്തേലും തോന്നുന്നു, അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതിൽ ഞങ്ങൾ സംസാരിക്കേണ്ടി വരും. അത് നമ്മൾ നോക്കണം, അമ്മയെ നോക്കണം, പെങ്ങളെ നോക്കണം, അവരുടെ മക്കളെ നോക്കണം, എല്ലാരെയും നമ്മൾ നോക്കേണ്ടി വരും. ഇപ്പൊ ഞങ്ങള് ഞങ്ങളുടേതായ ജീവിതം ജീവിച്ചു പോകും. ഇതൊക്കെ ഒരു സാമൂഹികമായിട്ടുള്ള ഒരു ബാധ്യതയും നമ്മുടെ കടമയും അല്ലേ, അമ്മയെ നോക്കണം. ഞങ്ങളുടെ നോക്കുക എന്ന് പറയുന്നത് അവർക്ക് അവരെ സഹായിക്കണം സാമ്പത്തിക അങ്ങനെയല്ല. ഞങ്ങൾക്ക് ഇപ്പൊ ഞങ്ങള് ചെറുപ്പക്കാരാ, ഞങ്ങള് ചെറുപ്പക്കാരാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കുറച്ച് രീതികളിൽ ഇപ്പം ഇപ്പൊ അമ്മയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് സിന്ദൂരം ഇട്ടേ പുറത്തിറങ്ങാവൂ, താലി ഇടണം, അങ്ങനെയൊക്കെയുള്ള നിർബന്ധമുള്ള അമ്മമാരുണ്ട്. അമ്മമാര് ഉണ്ട്, ആ കല്യാണം കഴിച്ച പെണ്ണാണ്, അവളെ അടക്കി ഒതുക്കി കൊണ്ട് നടക്കണം, നിന്റെ തല താഴെ നോക്കണം, അങ്ങനെയൊക്കെയുള്ള മൈൻഡിലുള്ള അമ്മമാര് അച്ഛന്മാര് അങ്ങനെയൊക്കെ ഉണ്ട്. നിർബന്ധമില്ലാത്ത അച്ഛനമ്മമാരുണ്ട്, ഉണ്ട്, അങ്ങനെ ഉള്ളവരുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ ഈ അച്ഛനെയും ആ പാറുവിനെയും കൂടെ ഒരു ഡിബേറ്റ് കൂടെ ഈ ടീമിന് മാത്രം എക്സ്ട്രാ ഒരു ഒരു ഡിബേറ്റ് സെഷനും കൂടെ കൊടുക്കണം. എന്തായാലും രണ്ടുപേരും എന്താ പറയാ കൈ കൊടുത്ത് പിരിയാ, നല്ല ഗംഭീരമായിട്ടുള്ള ഡിബേറ്റ് രണ്ടുപേരും നന്നായിട്ട് സംസാരിച്ചു. എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കാണെങ്കിൽ അവരുടെ ഒപ്പീനിയൻ അവർ വീട്ടിലിരുന്ന് പറയുന്നുണ്ടാവും, പറയണ്ടാവും. അതെ അതെ, ഓക്കെ. എനിവേ നിങ്ങൾ നന്നായി പെർഫോം. താങ്ക് യു സോ മച്ച്. ഫാമിലി വെഡിംഗ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയുടെ ഒന്നാം സ്ഥാനത്തെത്തുന്ന വിജയ്ക്ക് ക്യാഷ് പ്രൈസ് നൽകുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സ് ലക്ഷ്യ. രണ്ടാം സമ്മാനം ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകുന്നത് എലൈറ്റ് ഡെവലപ്പേഴ്സ് ബിൽഡിംഗ് ലൈഫ് സ്റ്റൈൽസ്. മൂന്നാം സമ്മാനം ക്യാഷ് പ്രൈസ് ആയിട്ട് നൽകുന്നത് സൂപ്പർ നോവ ഫുഡ്സ്. നമ്മുടെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞു, ഇനി നമ്മൾ എലിമിനേഷൻ എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണ്. മിയ, നമ്മുടെ ജഡ്ജ് ഒരു തീരുമാനത്തിലെത്തിയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങളും നിങ്ങളുടെ സെമി ഫൈനൽ റൗണ്ടിൽ നല്ല രീതിയിൽ, ശരിക്കും ഇന്നത്തെ ഈ രണ്ട് ടീം എന്ന് പറഞ്ഞാൽ പാട്ട്, പാട്ടാണ് നിങ്ങളുടെ ഹൈലൈറ്റ്. അതുകൊണ്ട് പാട്ടിൽ നിങ്ങൾ കുറേ നല്ല നല്ല പാട്ടുകൾ ഞങ്ങൾക്ക് സമ്മാനിച്ചു. സോ നല്ല മത്സരമായിരുന്നു. ഇനി ആരാണ് ഫൈനൽ, അതായത് ഫിനാലേക്ക് കടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു സമയമാണ്. സോ രണ്ട് ടീമിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മുടെ രണ്ട് ടീം മെമ്പേഴ്സും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് റിസൾട്ട് അറിയാം അല്ലേ? ആൻഡ് എന്തൊരു റിസൾട്ട് ആണെങ്കിലും അത് പോസിറ്റീവായിട്ട് സ്വീകരിക്കുക. ജയവും തോൽവിയൊക്കെ നമ്മൾ അങ്ങനെയൊക്കെയാണല്ലോ മുന്നോട്ട് പോകുന്നത് അല്ലേ? യെസ്, മിയ വരൂ. ഓക്കെ മിയ, അപ്പോൾ എന്താണ് മിയ നമ്മുടെ ഇന്നത്തെ പെർഫോമൻസ് കണ്ടിട്ട് ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത്, എങ്ങനെയാണ്, എന്താണ് കാര്യങ്ങൾ? എനിക്ക് സത്യത്തിൽ സങ്കടമുണ്ട്. രണ്ട് നല്ല ഫാമിലീസിനകത്തു നിന്ന് ഒരാളെ തിരിച്ചു വിടേണ്ടി വരുമല്ലോ എന്നുള്ളൊരു സങ്കടമുണ്ട്. ഒരു ഡിസിഷനിലേക്ക് നമ്മൾ പോയേ പറ്റുള്ളൂ. ഇവർ രണ്ട് ഫാമിലീസും പാട്ടിൽ അത്ര നല്ല ഗ്രാഹ്യമുള്ളവരാണ്. അത് നല്ല രീതിയിൽ കണ്ടിന്യൂ ചെയ്ത് ചെറിയ നിങ്ങളാണ് പയ്യന്നൂർ സിസ്റ്റേഴ്സ് ആണെങ്കിൽ സ്കൂൾ ടൈം മുതലേ പാട്ടുമായിട്ട് ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഇങ്ങനെ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നവരാണ്. പാട്ടുകൂട്ടം ടീമാണെങ്കിലും അത് തന്നെയാണ് അവരുടെ പ്രൊഫഷനും എല്ലാം അല്ലേ. പാരമ്പര്യമായിട്ട് അങ്ങനെ പാട്ടിനെ ഉപാസിച്ച് ജീവിക്കുന്ന ഒരു ഫാമിലി. അപ്പോൾ രണ്ട് കൂട്ടർക്കും പാട്ടെന്ന് പറയുന്ന അവരുടെ ഒരു ഒരു ജീവശ്വാസമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ നല്ല പെർഫോമൻസുകൾ നമ്മൾ ഈ ഫ്ലോറിൽ കണ്ടു അല്ലേ. നാടൻപാട്ടായിട്ടും റെട്രോ ടീമിലുള്ള തീമിലുള്ളത് നിങ്ങളുടെ പെർഫോമൻസ് ഉണ്ടായിരുന്നു. ഡിബേറ്റ്, സ്പെഷ്യൽ പെർഫോമൻസ്, സ്പെഷ്യൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ഫിനാലെയാണ്. അപ്പോ സൂപ്പർ ഫാമിലിയിൽ അങ്ങേയറ്റം അല്ലേ ഒരു ഒരു ബിഗ് സ്റ്റേജിലേക്കാണ് ഇവിടുന്ന് സെലക്ട് ആവുന്നവർ പോകുന്നത്. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ചില ചില കാര്യങ്ങൾ നോക്കിയിട്ട്, അത് നമ്മൾ നോക്കുന്നത് നമ്മുടെ നിവർത്തികേട് കൊണ്ട് നമ്മൾ നോക്കി പോവാണ്. അങ്ങനെ നോക്കി അടുത്തൊരു ലെവലിലേക്ക് സെലക്ട് ചെയ്ത് വിടുകയാണ്. എന്തായാലും ഇതുവരെയുള്ള ജേണിയിൽ നിങ്ങൾ ഹാപ്പിയാണോ? വളരെ ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. ഇത്രയും നല്ല സ്റ്റേജ് കിട്ടിയത് തന്നെ വലിയ കാര്യമായിട്ട് കാണുന്നു. നല്ലോണം എൻജോയ് ചെയ്തു. അമ്മ പറയൂ, ഈ പ്രായത്തിലും ഇത്രയും വലിയൊരു സ്റ്റേജിൽ ഞങ്ങൾക്ക് പെർഫോം ചെയ്യാൻ സാധിച്ചതിൽ അമൃത ടിവിയോട് നന്ദി രേഖപ്പെടുത്തുന്നു. അച്ഛൻ ഹാപ്പി അല്ലേ? ഹാപ്പിയാണ്. ഇങ്ങനെ ഒരു സ്റ്റേജ് കിട്ടിയാലും ഈ കുടുംബാംഗങ്ങളെ മുഴുവൻ ഞങ്ങൾക്ക് ഒന്നിച്ചൊരു പരിപാടികൾ അവതരിപ്പിക്കാൻ സാധിച്ചാലും
അമൃത ടിവിയോടുള്ള നന്ദി ഇവിടെ ഒന്നുകൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതുവരെയുള്ള ജേർണി? ഞങ്ങൾക്ക് ഇവിടെ വന്നതിൽ ഏറ്റവും വളരെ സന്തോഷമാണ്, ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് സ്റ്റേജിൽ പാടുന്നതിനെക്കാട്ടി നിറമൂലം പീലി എന്ന പാട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ പാടി അത് ഒരുപാട് വൈറലായി, ഒരുപാട് സന്തോഷം. ഒരുപാട് വിളിക്കേണ്ടത് പ്രോഗ്രാമേഴ്സുകൾ ഇനി ഒരുപാട് കിട്ടുമെന്ന് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും അവര് ഹാപ്പിയാണ്, നമുക്ക് റിസൾട്ട് പറയാം. ഇപ്പോ നമ്മുടെ സൂപ്പർ ഫാമിലിയുടെ ഫിനാലയിലേക്ക് കടക്കാൻ പോകുന്ന ഫാമിലിയുടെ പേര് പാട്ടുക്കൂട്ടം. പയ്യന്നൂർ സിസ്റ്റേഴ്സ് വളരെ ഗംഭീരമായിട്ടുള്ള പ്രകടനങ്ങൾ കാഴ്ചവെച്ച് നിങ്ങൾ ഇതുവരെ എത്തി. നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലുള്ള ഫാൻസും കാര്യങ്ങളും എല്ലാവരും നിങ്ങളുടെ പാട്ടിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ആ ഒരു ജേർണി വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോട്ടെ. ഒരുപാട് സ്റ്റേജുകളും അല്ലെങ്കിൽ ഈ പറഞ്ഞ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്കൊക്കെ കടന്നു വരാൻ പറ്റുന്ന അത്രയും ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ആൻഡ് താങ്ക് യു അച്ഛൻ അമ്മ എല്ലാവർക്കും, താങ്ക് യു സോ മച്ച്. നമുക്ക് എന്തായാലും പയ്യന്നൂർ സിസ്റ്റേഴ്സിന് ഒരു സ്നേഹ സമ്മാനമുണ്ട്. ഫാമിലി വെഡിങ് സെന്റർ പ്രസന്റ് സൂപ്പർ ഫാമിലിയിൽ പങ്കെടുത്തത് ഒരു ഒരു സ്നേഹ സമ്മാനം പങ്കെടുത്തതിന് ഞങ്ങൾ നൽകുകയാണ്. ഓക്കെ, അപ്പം ഒരുപാട് സന്തോഷത്തോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ ഈ ഒരു യാത്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഫാമിലീസും അവരവരുടെ രീതിയിൽ സൂപ്പർ ഫാമിലീസ് തന്നെയാണ്. അവരുടെ കഴിവിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ എന്താ ഫാമിലി സപ്പോർട്ടും എല്ലാം എല്ലാം മറ്റുള്ളവർക്ക് ഇൻസ്പിറേഷൻ നൽകുന്ന ഫാമിലി മെമ്പേഴ്സ് ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. അടുത്ത എപ്പിസോഡിൽ കാണാം. നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും പ്രേക്ഷകരുടെ എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്കും ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും വേണം. അപ്പോൾ കാത്തിരിക്കുക പുതിയൊരു എപ്പിസോഡിനായിട്ട്. Take care and bye bye. Family Wedding Center presents Super Family. Love from Super Family.